ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ചില വ്യക്തികൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. അവർ അവരുടെ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുകയും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുകയും അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ചുരുക്കം ചിലർ മാത്രമേ തങ്ങളുടെ പ്ലാന് എഴുതി വെക്കുന്നുള്ളൂ. എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങൾ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അത് അവർക്ക് നേടിയെടുക്കാനും കഴിയുന്നില്ല. അവർ അവരുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കാത്തത് അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തതാണ്. എഴുതി വെക്കുന്ന ലക്ഷ്യങ്ങൾ എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങളെക്കാൾ 10 മടങ്ങ് വിജയസാധ്യത കൂടുതലാണ്. ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തു വരുന്നു. ലക്ഷ്യം കൈവരിക്കാനുള്ള നിങ്ങളുടെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അത് നേടിയെടുക്കുന്നതിനും ഉള്ള ശക്തമായ ഫോർമുലയാണ് ബ്രയാൻ ട്രേസി ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. 7 സിമ്പിൾ സ്റ്റെപ്പുകളാണ് അവ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. 1, ഡിസൈഡ് വാട്ട് യു വാണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും എന്താണ് വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരുമായി ഇരുന്ന് തീരുമാനിക്കുക. അത് നിങ്ങളുടെ ബോസ് ആവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ പാർട്ണർ ആവാം. ഇങ്ങനെ കൂടിയിരുന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നവരും നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം. അല്ല എങ്കിൽ അവർ നിങ്ങളെ തെറ്റായ ഒരു ദിശയിലേക്ക് ആയിരിക്കും എത്തിക്കുക. റൈറ്റ് ഇറ്റ് ഡൗൺ. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അത് എഴുതി വെക്കുക എന്നതാണ്. അത് വ്യക്തമായും വിശദമായും ഒരു പേപ്പറിലേക്ക് പകർത്തുക. എപ്പോഴും കടലാസിൽ ചിന്തിക്കുക, അതായത് എഴുതി വെക്കുക. എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങളൊന്നും ലക്ഷ്യമേ ആവുന്നില്ല, അത് വെറും ആഗ്രഹം മാത്രമാണ്. എഴുതി വെക്കാത്ത ലക്ഷ്യങ്ങൾക്ക് ഒരു ഊർജവും ഉണ്ടാവില്ല. സെറ്റ് എ ഡെഡ്ലൈൻ. അതായത് മൂന്നാമത്തെ, ഒരു സമയപരിധി നിശ്ചയിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവസരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അതിനൊരു സമയപരിധി നിശ്ചയിക്കുക. സമയപരിധി ഇല്ലാത്ത ഒരു ലക്ഷ്യത്തിനും തിടുക്കം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അത് നേടിയെടുക്കാനുള്ള സമയവും നിങ്ങൾ സെറ്റ് ചെയ്യുക. സമയപരിധി ഇല്ലാത്ത ലക്ഷ്യങ്ങൾ നീട്ടിവെക്കാനുള്ള പ്രവണത കൂടുതൽ ആയിരിക്കും. നിങ്ങൾ തീരുമാനിച്ചു വെച്ച ആ ഡേറ്റിനുള്ളിൽ ആ കാര്യം ചെയ്തിരിക്കും, അല്ലെങ്കിൽ നേടിയെടുക്കും എന്ന ശക്തമായ വിശ്വാസവും ഉണ്ടാകണം. വിശ്വാസം മാത്രം പോരാ, അതിനായി നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അടുത്തത് മെയ്ക്ക് എ ലിസ്റ്റ്. ഒരു പട്ടിക തയ്യാറാക്കുക. നാലാമതായി, നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴും പുതിയ ആശയങ്ങൾ ഓർമ്മ വരുമ്പോഴും അത് ലിസ്റ്റിൽ ചേർക്കുക. ഇത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും. ഓർഗനൈസ് യുവർ ലിസ്റ്റ്. അഞ്ചാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ ലിസ്റ്റിൽ നോക്കി മുൻഗണനാക്രമം തീരുമാനിക്കുക. അതായത് ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് അല്പം കഴിഞ്ഞ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കുക. ഏത് ജോലിയാണ് പ്രാധാന്യമുള്ളത് എന്നും പ്രാധാന്യം കുറഞ്ഞത് ഏതെന്നും തീരുമാനിക്കുക. തുടർന്ന് നിങ്ങളുടെ സ്വപ്നഭവനം നിർമ്മിക്കുന്നതിനുള്ള ബ്ലൂ പ്രിൻ്റ് വികസിപ്പിക്കുന്ന അതേ രീതിയിൽ നിങ്ങളുടെ പ്ലാൻ പേപ്പറിൽ എഴുതുക. ടേക്ക് ആക്ഷൻ. ആറാമതായി ചെയ്യേണ്ടത് നിങ്ങൾ എഴുതി വെച്ച പ്ലാനിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുക. പ്ലാൻ എഴുതി വെച്ചത് കൊണ്ട് മാത്രം പോരാ, ലക്ഷ്യത്തിൽ എത്താൻ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഡു സംതിങ് എവരി ഡേ. അവസാനത്തെ പോയിൻ്റ്, എല്ലാ ദിവസവും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൻ്റെ ദിശയിലേക്ക് നിങ്ങളെ ചലിപ്പിക്കുന്ന എന്തെങ്കിലും എല്ലാ ദിവസവും ചെയ്യുക. ഒരു ദിവസം പോലും തെറ്റിക്കാതെ ഈ ലക്ഷ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക. ഒരു കാര്യത്തിൽ നിങ്ങൾ തുടക്കം കുറിച്ചാൽ പിന്നെ പിന്നോട്ട് പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഫോർമുലകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം നേടിയെടുക്കുന്നു എന്നതിൽ നിങ്ങൾ തികച്ചും ആശ്ചര്യപ്പെടും. പോയിൻസുകൾ ഒന്നുകൂടി പറയാം. ഡിസൈഡ് വാട്ട് യു വാണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക. 2, റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ തീരുമാനിച്ച ആ കാര്യങ്ങൾ പേപ്പറിലോട്ട് പകർത്തുക. 3, സെറ്റ് എ ഡെഡ്ലൈൻ.
നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു സമയപരിധി നിശ്ചയിക്കുക. 4. മെയ്ക്ക് എ ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കുക. 5. ഓർഗനൈസ് യുവർ ലിസ്റ്റ്, മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്യുക. 6. ടേക്ക് ആക്ഷൻ, പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ആ പ്ലാനിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. 7. ഡു സംതിങ് എവരിഡേ, നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുകയും അതുപോലെ എഴുതി വയ്ക്കുകയും ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങൾ റെഡിയല്ലേ? ബ്രയാൻ ട്രേസിയുടെ ഈ 7 സിമ്പിൾ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.